കുട്ടിയെ വേണോ? നീ ഹലാലായ സമ്പാദ്യത്തിലൂടെ ഹലാലായ മാർഗത്തിൽ തന്നെയായിരിക്കണം നിന്റെ കല്യാണം നടത്തേണ്ടത്, നിന്റെ മകളുടെ കല്യാണം നടത്തേണ്ടത്. ഹലാലായ മാർഗത്തിലൂടെ തന്നെയായിരിക്കണം നിക്കാഹ് കൊണ്ടുള്ള ലക്ഷ്യം. ഒന്ന്, വലത് കുട്ടികളുണ്ടാക്കുക. രണ്ട്, കസ്റു ഷഹവത്ത്, നിന്റെ വികാര വിചാരങ്ങൾ അടക്കാനുള്ള വഴിയാണ് നിക്കാഹ്. വികാര വിചാരങ്ങൾ അടക്കാനുള്ള വഴിയാണ് നിക്കാഹ്. വികാരങ്ങൾ അടക്കണമെങ്കിൽ നിക്കാഹ് അല്ലാതെ വ്യഭിചരിക്കാൻ പറ്റുമോ? അതാണ് നിക്കാഹ്. അത് ഇസ്ലാമിക കർമ്മമാണ്, ഇസ്ലാമിക ശൈലി അനുസരിച്ച് വരണം. ولا تقربوا الزنا انه كان فاحشه وساء سبيلا വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, വ്യഭിചാരത്തിന്റെ വഴികളിലേക്ക് പോകരുത്. അത് ദുഷിച്ച പ്രവണതയാ, അത് നശിച്ച വഴിയാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ശാരീരികമായ വികാര വിചാരങ്ങളെ പൂർത്തീകരിക്കാൻ ഏ ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് അനുവദിച്ച മാത്രം അനുവദിച്ച മാർഗമാണ് വൈവാഹിക ജീവിതം മന്നിക്കാൻ. നിന്റെ വികാരങ്ങൾ പൂർത്തീകരിക്കാനുള്ള വഴിയാണ് ഹലാലായ മാർഗത്തിലൂടെയുള്ള നിക്കാഹ്, വിവാഹം. അതുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിവാഹത്തിലൂടെ ശാരീരികമായി ബന്ധപ്പെട്ടാലും കൂലി കിട്ടും. കല്യാണം കഴിച്ചിട്ട് പത്ത് വർഷമായി മക്കളില്ല, വിഷമിക്കണ്ട. പതിനഞ്ച് വർഷമായി മക്കളില്ല, വിഷമിക്കണ്ട. ഇരുപത് വർഷമായി മക്കളില്ല, വിഷമിക്കണ്ട. കാരണം എന്താ? നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ ഒരു ഹദീസ് സാന്ദർഭിക വശാൽ ഓർമ്മ വന്ന് പറയട്ടെ. വഇന്ന റജുല ലയുജാമിഉ അഹ്ലഹു ഫയുക്തബു ലഹു ബിജ്മാഇഹി അജ്റു വലദിൻ ദകരിൻ ഖാതല ഫീ സബീലില്ലാഹി ഫഖുതില ഔ കമാ ഖാല റസൂൽ. ഒരു ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തി, ഫയുക്തബു ലഹു ബിജ്മാഇഹി, അവൻ ഓരോ പ്രാവശ്യം തന്റെ ഭാര്യയെ സമീപിക്കുമ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ മലക്കുകളെ കൊണ്ട് രേഖപ്പെടുത്തുകയാണ് അജ്റു വലദിൻ ദകരിൻ, ഒരു ആൺകുട്ടിയുടെ പേര് അതല ഫീ സബീലില്ലാ. ഓരോ പ്രാവശ്യം തന്റെ ഭാര്യയെ സമീപിക്കുമ്പോ ഓരോ പ്രാവശ്യം തന്റെ ശരീരം ഭാര്യയുടെ ശരീരത്തെ ശാരീരികമായി ബന്ധപ്പെടുമ്പോ അല്ലാഹു അവന് നൽകുന്ന സവാബ് അതിലൂടെ ഒരു ആൺകുട്ടിയെ പ്രസവിപ്പിച്ചതിന്റെ പ്രതിഫലമാണ്. ആ ആൺകുട്ടി വളർന്നു വലുതായി വരികയും ആ ആൺകുട്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ വീരസമര നായകനായി മാറുകയും ഓരോ തുള്ളി രക്തവും റബ്ബിന്റെ റബ്ബിനു വേണ്ടി സമർപ്പിക്കാൻ വീരരക്തസാക്ഷിത്വം വരിക്കാൻ അവൻ തയ്യാറാകുന്നതിന്റെ പ്രതിഫലമാണ് ചെറുപ്പക്കാരാ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു പ്രാവശ്യം ഭാര്യയായിട്ട് ബന്ധപ്പെട്ട കിട്ടുന്ന ഗുണമാണ്, ഒറ്റ പ്രാവശ്യം. മക്കളുണ്ടോ ഇല്ലയോ എന്നല്ല അല്ല ഇവിടെ നോക്കുന്നത്, മനസ്സിലായോ? മനസ്സിലായി മജീദ്? ഒരു പ്രാവശ്യം തുടങ്ങിക്കോ പണി കേട്ടോ. ഒരു പ്രാവശ്യം ശാരീരികമായി ബന്ധപ്പെട്ടാൽ ഒരു ആൺകുട്ടിയെ പ്രസവിച്ച് അതിനെ വളർത്തി വലുതാക്കി ജിഹാദ് ചെയ്ത് പരിശുദ്ധമായ ശരീരത്തിലേക്ക് കടന്നു വന്ന ഫൈസലിനെ മറക്കാൻ കഴിയുമോ? കഴിഞ്ഞ ദിവസം ഇതാ പാവപ്പെട്ട ഇന്ന് ഞാൻ രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോ ഒരു പൊന്നുമോള്, ആ പൊന്നുമോള് തന്റെ പിതാവിന്റെ അമ്മയുടെ മടിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. കുഞ്ഞുമക്കളാണ്, അല്ലാഹുവിന്റെ റസൂല് പോലും ഈ കുഞ്ഞുമക്കളോട് എത്രയോ വിനയമാണ്, കാരുണ്യമാണ് കാണിച്ചത്. എത്തിയമായ പൊന്നുമോളല്ലേ, ആ പൊന്നുമോളുടെ ആ ഒരു മുഖം കണ്ടാൽ ഏത് ക്രൂര ഹൃദയന്റെയും ഹൃദയം അലിഞ്ഞു പോവുകയില്ലേ? പാവപ്പെട്ട സഹോദരനാണ് പരിശുദ്ധമായ ശരീരത്തിലേക്ക് കടന്നു വന്നതിന്റെ പേരിലല്ലേ വധിക്കപ്പെട്ടതെങ്കിൽ ഫൈസലേ നീ മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ ശുഹദാക്കളായ ഹംസ, സയ്യിദു ശുഹദായി ഹംസ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അനുചരന്മാരോടൊപ്പം സ്വർഗത്തിൽ പരിലസിക്കുകയാണ്, സ്വർഗത്തിൽ പരിലസിക്കുകയാണ്. അല്ലാഹുവേ പുറത്തു കൊടുക്കണേ പടച്ചവനെ, പുറത്തു കൊടുക്കണേ പടച്ചവനെ. ആ ചെറുപ്പക്കാരൻ മരിക്കുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു നമസ്കാരം പോലും ഖളാക്കാതെ, ഒരു ജമാഅത്ത് പോലും മുടക്കാതെ പള്ളിയിലെ ഉസ്താദുമായി നല്ല ബന്ധമുള്ള ചെറുപ്പക്കാരനാ. ആ ചെറുപ്പക്കാരൻ തന്റെ ഉസ്താദിനോട് പറയുകയാണ്, ഉസ്താദേ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, സഹാബാക്കളുടെ ചരിത്ര പാഠങ്ങൾ എനിക്കറിയാം, എനിക്കും അതുപോലെ ഷഹീദാകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ആ മനസ്സിന്റെ നീയത്ത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ഷഹീദാക്കപ്പെടുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വലിയ കൂലിയല്ലയോ, തന്റെ ശരീരത്തിൽ ഭാഗത്തു നിന്ന് ഓരോ തുള്ളി രക്തവും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിന്തപ്പെടുമ്പോ അതിന്റെ സവാബ് കുറഞ്ഞതല്ല, അതിന്റെ സവാബ് വണ്ണമാണ്, ഭീമമാണ്, പ്രതിഫലമുള്ളതാ. അല്ലാഹുവേ പുറത്തു കൊടുക്കണേ ആ സഹോദരന്. അതേപോലെ ദീനിന്റെ മാർഗത്തിൽ വെട്ടി നുറുക്കപ്പെട്ട എത്രയോ സാധുക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ആ കുടുംബിനിയെ നീ ഏറ്റെടുക്കണേ നാഥാ.
كنجي مكلاني يتركني الله صلى الله عليه وسلم تعالى برنا وقال جهاد النمارغت ورچر وفقارن عندرت شهيد آقا پتدن دكول گتم تند باري ماي ورپرا وشم شارير ماي بند پتال അതാണ് കല്യാണം ട്ടോ അതാണ് വിവാഹം അതാണ് വിവാഹം കസ്റു ശഹവത്തി അണ്ടെ ശഹവത്ത് അടക്കാൻ അതാണ് വിവാഹം നല്ല വലുത് നല്ല കുട്ടിയെ കിട്ടണം അതാണ് വിവാഹം അതിനാണ് വിവാഹം തദ്ബീറുൽ മൻസിൽ തന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ യോഗ്യയായ ഒരു പെണ്ണിനെ നമുക്ക് ആവശ്യമാണ് അതിനാണ് വിവാഹം കഴിക്കുന്നത് അതാണ് നിക്കാഹ് അതാണ് വിവാഹം വിവാഹം എന്താ ആദ്യം പിടി പിന്നെ ദൂർത്ത് പിടി ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ വിവാഹം പറഞ്ഞ അതാണ് സംഭവം തദ്ബീറുൽ മൻസിൽ വീടിന്റെ ഉത്തരവാദിത്വം വഹിക്കാൻ യോഗ്യയായ ഒരു പെണ്ണ് അവളാണ് ഗ്രഹനാഥ അവളാണ് ഗ്രഹനാഥ അവളെ കൊണ്ടാണ് ആ വീടിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പറ്റുക പര്യാപ്തയായ ഒരു പെണ്ണ് എല്ലാം കൊണ്ട് കഴിവുള്ള യോഗ്യയായ ഒരു പെണ്ണ് അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അത് നിക്കാഹിലൂടെയാണ് സാധിക്കുക ഒളിച്ചോടി വിളിച്ചോണ്ട് വന്നാലോ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാല് ഉപ്പാക്ക് ദേശീയായിരിക്കും ഉപ്പ ചൊടിക്കും ഉമ്മ ചൊടിക്കും ഇല്ലെങ്കിൽ പറക്കാരെ ചൊടിക്കും കാർണോര് ചൊടിക്കും കൊച്ചാപ്പ മൂത്താപ്പ അവർക്ക് ചൊടിക്കും അപ്പൊ അതുകൊണ്ട് ആ വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഓളെ കൊണ്ട് കഴിയില്ല ഓനും ഓള് മാത്രമേ സുഖമുള്ളൂ ബാക്കി എല്ലാവർക്കും തമ്മിൽ പ്രശ്നം ഓള് പറയും പറ്റുന്നില്ല ചാ ഉമ്മ മിണ്ടുന്നില്ല ചാ ഉപ്പ മിണ്ടുന്നില്ല ആരും മിണ്ടുന്നില്ല എല്ലാം മനസ്സിന് ആകത്തില്ല എന്നെ കൊണ്ട് എന്റെ പുറക്ക് വിട്ടരച്ച ഞാൻ പോകും ഇല്ലെങ്കിൽ ഞാൻ മരിക്കും എന്തിനാ മോളെ പണിക്ക് പോയത് എന്തിനാ മോളെ പണിക്ക് പോയത് നീ എന്തിനാ എന്നിട്ട് കൂട്ടിട്ട് വന്നത് എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ അനുവാദത്തോട് വന്നിരുന്നെങ്കിൽ തദ്ബീറിൽ മനസ്സിൽ വീട്ടിലൊരു സന്തോഷമായിരിക്കൂലേ എന്ത് റാഹത്തായിരിക്കും ഉപ്പ എത്ര മനോഹരമായ മംഗളമായ റാഹത്തായിട്ടല്ലേ നിന്നെ കല്യാണം കഴിപ്പിച്ചയക്കുന്നത് എത്ര സന്തോഷത്തോടെ എന്നെ കല്യാണം കഴിപ്പിച്ചയക്കുന്നത് അത് കളഞ്ഞിട്ടല്ലേ നീ ഒളിച്ചോടാ നിന്നത് അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ പുറക്കാരൻ കരക്കാരൻ നിന്നെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല ആരും നിന്നെ പരിഗണിക്കുന്നില്ല എല്ലാം നിന്നെ ഒറ്റപ്പെടുത്താണ് നാത്തൂമാരുടെ ഒരു ഭാഗത്ത് നീ ഒരു ഭാഗത്ത് നാത്തൂമാരുടെ ഒരു ഭാഗത്ത് നീ തദ്ബീറുൽ മൻസിൽ വീടിന്റെ ഉത്തരവാദിത്തമായിട്ടെടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ല യോഗ്യതയല്ല കുറച്ചു നാളൊക്കെ നോക്കും ഓം ഗൾഫിലേക്ക് പോകും ഓൾ ഒറ്റപ്പെടും ആരും തിരിഞ്ഞു നോക്കൂല അവസാനം ആമന്ന സല്ലം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരൊറ്റ ചാട്ടം ചന്ദ്രഗിരിപ്പുഴ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ പറഞ്ഞു ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു തീർന്ന സംഭവം കല്യാണം നിക്കാഹ് എല്ലാം പോയി തീർന്നില്ല സംഭവം ഓനന്ത് വിളിച്ച് ഓൻ വിളിച്ച് പറയും ഉപ്പ എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നുപോയി ഞാൻ അറിയാതെ ചെയ്തത് ഉപ്പ ഇനി ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരോടും തീരുമാനിച്ച് ഒരു കുട്ടി നോക്കി പോയി ഞാൻ വന്നിട്ട് കല്യാണം കഴിക്കാം ഓള് മരിച്ചു പോയ ഓടെ മൂന്നാം പത്തിയെന്ന് പതിനൊന്നാം പത്തിന്ന് നാൽപ്പതാം പത്തിയെന്ന് ഓളിച്ചെത്താലും ജീവിച്ചാലും തീർന്നില്ല മനസ്സിലാവസ്ഥ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് യോഗ്യയായ തദ്ബീറുൽ മൻസിലിന് പറ്റിയ ഒരു പെണ്ണിന് നമ്മൾ തിരഞ്ഞെടുക്കണം അതാണ് അതാണ് വിവാഹം അതാണ് വിവാഹം ആ വിവാഹത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വർക്കത്തെ സന്തോഷം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാവുകയില്ല അതാണ് സന്തോഷം അതാണ് നിബിധങ്ങൾ പഠിപ്പിച്ചത് ഉത്തമയായ പെണ്ണ് കുടുംബം നല്ല കുടുംബം ആരായിരുന്നു കാണിച്ചത് അതിന് വൈറസുള്ളി അങ്ങനെ അതിനാണ് നിക്കാഹ് അതാണ് നിക്കാഹ് ഒരു വൈവാഹിക ജീവിതം നമ്മുടെ ശാരീരികമായ ഇച്ഛകൾ പൂർത്തീകരിക്കുക തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് റാഹത്തായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഇതൊക്കെയാണ് ഉത്തരവാദിത്തത്തോട് നിറവേറ്റാൻ പറ്റിയ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കൽ ഇതാണ് വിവാഹം ഇതാണ് വിവാഹം ഈ വിവാഹം ഇസ്ലാം ശരീഅത്ത് അനുസരിച്ച് അള്ളാഹുവും അവൻ റസൂലും പഠിപ്പിച്ചതനുസരിച്ച് നമുക്ക് നടന്നു തരണം അതിനാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة الله من الدرشتان دتل بتداني الله من الدرشتان دماني ننجل لننن دن ورغني الله ننجل كترن يدتد أدلوڑ ننجل كمان سمادان وم سندوش ومل بيكو ندل ويندیان ننجل كده കാരുണ്യവും നിങ്ങൾക്കിടയിൽ മമതയും നിങ്ങൾക്കിടയിൽ സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി അത്രേ നിങ്ങളുടെ ഇണകളിൽ നിന്ന് ഒരു പെണ്ണിനെ അല്ലാഹു തിരഞ്ഞെടുത്തത് അല്ലാഹു തിരഞ്ഞെടുത്തു എന്നതാണ് അതാണ് മനസ്സിലാക്കുന്നത് ആയാത്തി അല്ലാന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടാണ് ഈ പെണ്ണ് അത് മനസ്സിലായിക്കോ ചരിത്രമൊക്കെ പോയ ഒരുപാടുണ്ട് മറിയമ്മിന്റെ ചരിത്രമൊക്കെ പോണം അങ്ങോട്ട് ആരാ പെണ്ണ് മറിയം ആരാ പെണ്ണ് അത് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നമ്മളൊന്നും നിൽക്കൂല സംഭവം അതെല്ലാം വേറെ നിക്കാ വിവാഹം മാത്രമാവും ദൂരത്തും നടക്കൂല ഇനി
ചിന്തിക്കവനെ വിവാഹം ഇത്രയും കടുപ്പിച്ച് പറയേണ്ടത് അള്ളാന്റെ ഭാഗത്തുനിന്ന് വന്നാണ്, റസൂലിന്റെ ഭാഗത്തുനിന്ന് വന്നാണ്. ഇതിന് ന്യൂനത ഉണ്ടാവും, ഇബാദത്താണ്. സ്വർഗം കൊണ്ട് തുടങ്ങി സ്വർഗത്തിലെത്തണം, അതുവരയ്ക്കും ഒരു ന്യൂനത ഈ നിക്കാഹിന്റെ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. നല്ലതല്ലാകും, പക്ഷെ എന്താ സംഭവിക്കുക, കുട്ടി മോശമായി, മാഫി ഫൈദ, കുട്ടി ഫൈദ ഇല്ലാത്ത കുട്ടിയായി.